കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ. പ്രാർത്ഥനാധുനിക ഖത്തർ ചാപ്റ്ററിന് നേരത്തെ നടത്തപ്പെടുന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ നല്ല കൃപകൾക്കായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയും അതോടൊപ്പം തന്നെ ഖത്തറിലെ പ്രാർത്ഥനാധുനി ചാപ്റ്ററുകൾക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതനായിട്ടുള്ള ദേവദാസൻ പാസ്റ്റർ സാം തോമസ് അവർകൾ, അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പുകൾ ലീഡ് ചെയ്യുന്നിരുന്ന പ്രിയ പിം ബ്രദർ, അനു ബ്രദർ, പ്രിയ മകൻ, അതോടൊപ്പം തന്നെ ഇന്ന് രാത്രിയിലായിരിക്കുന്ന ദേവദാസന്മാർ, ദാസിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളേവർക്കും യേശു ക്രിസ്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. വളരെ വേഗത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നൽകിയ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് വേഗത്തിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. ഇതൊരു പ്രാർത്ഥനാ സംഗമം ആണ് എന്നതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും പ്രാർത്ഥനയെപ്പറ്റി പറയുന്ന ഒരു വാക്കുകൾ ഇപ്രകാരമാണ്: പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണെങ്കിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രവർത്തിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണെങ്കിൽ അത് വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ആ വാക്കൊരിക്കൽ കൂടി പറയുകയാണ്: പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണെങ്കിൽ പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രവർത്തിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണെങ്കിൽ അത് വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വ്യത്യസ്ത വിഷയങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിന്നല്ലോ. എത്ര പേർക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ പറയാൻ പറ്റും, ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങളിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം ഇന്ന് ഇവിടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അതുമാത്രമല്ല, നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരവും ഇന്ന് രാത്രി നമ്മളോട് കൂടെയുണ്ട്. ഒരുപക്ഷെ ഈ ഹോളിൻ്റെ തണലിൽ നാം ആയിരിക്കുമ്പോഴും പലതരത്തിലുള്ള ഭാരത്തോടെ പ്രയാസത്തോടെ പുറമേ നോക്കുമ്പോൾ നന്നായി ചിരിക്കുന്നു, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നീറി പുകയുന്ന വിഷയങ്ങളുമായി അലയുന്ന ഒത്തിരി പേര് ഇതിൻ്റെ നടുവിൽ കാണാം. ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളും നാം പ്രാർത്ഥിക്കുകയും ചെയ്തു, പക്ഷേ ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ ധൈര്യത്തോടെ പറയട്ടെ, നാം വിശ്വസിക്കുന്ന കർത്താവ് പ്രവർത്തിക്കുന്ന കർത്താവാണ്. നാം വിശ്വസിക്കുന്ന കർത്താവ് പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവ മഹത്വം വെളിപ്പെടുത്തുന്നവനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അല്പസമയം നിങ്ങളുടെ എല്ലാവരുടെയും അധരങ്ങളെ ഒന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ചലിപ്പിക്കാമോ? എന്നിട്ട് കർത്താവിനോടൊന്ന് പറയാമോ, കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ ഇടിവിൽ നിൽക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവകരം, ദൈവ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവകരം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങളിലേക്ക് നന്ദി പറയുന്നു കർത്താവേ. ശിഖമന റം ദുനിയാതുര ഹല്ലേലൂയ. ഒരു ചെറിയൊരു ചിന്ത മാത്രം നിങ്ങളുമായി പങ്കുവച്ചിട്ടിരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങളാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് അല്പസമയങ്ങളൊന്ന് ചിന്തിക്കുന്നത്. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. യഹോയാക്കീൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ കൽദയദേശത്ത് കെബാർ നദീതീരത്ത് വെച്ച് ബൂസിയുടെ മകൻ എഹെസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. അവിടെ യഹോവയുടെ കയ്യും അവൻ്റെ മേൽ വന്നു. പ്രവാസകാലത്തിന് മുൻപും പ്രവാസകാലത്തും പ്രവാസകാലത്തിന് ശേഷവും ജീവിച്ചിരുന്ന അനേക പ്രവാചകന്മാരെ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ പ്രവാസകാലത്ത് എക്സൈലിക് പീരീഡിൽ ജീവിച്ചിരുന്ന ശക്തനായ ഒരു പ്രവാചകനായിരുന്നു എഹെസ്കേൽ പ്രവാചകൻ. ഈ എഹെസ്കേൽ പ്രവാചകനെ പറ്റി പഠിക്കുമ്പോൾ ഈ പ്രവചനം എഴുതുന്നത് BC 592 BC 565 ഇടയിലുള്ള കാലയളവിൽ താൻ ബാബിലോണിൽ ആയിരിക്കുമ്പോഴാണ് ഈ എഹെസ്കേൽ പ്രവചനം എഴുതുന്നത്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ബാബിലോണിൽ ആയിരിക്കുമ്പോൾ. എന്താണ് ബാബിലോണിൽ വെച്ച് താൻ ഈ പ്രവചനം എഴുതുവാനുള്ള ആ ഒരു കാലഘട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BC 597 നെബുക്കദ്നേസറിൻ്റെ നേതൃത്വത്തിൽ യെരുശലേം പട്ടണത്തെ ആക്രമിക്കുകയും അന്നത്തെ ഏറ്റവും പ്രശസ്തനായ ഏറ്റവും പ്രമുഖനായ പ്രവാചകനായിരുന്ന യെഹോയാക്കീമിനെ പിടിക്കുകയും തന്നോടൊപ്പം ഏകദേശം 10,000 പേരെ പ്രവാസികളായി അടിമ
അടിമകളാക്കി ബാബിലോണിലേക്ക് നെബുക്കനേസർ കൊണ്ടുപോകുകയാണ്. ഈ 10,000 പേരുടെ കൂട്ടത്തിൽ ഒരുവനായിരുന്നു ഈ എഹെസ്കേൽ പ്രവാചകനും. ഈ എഹെസ്കേൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഇങ്ങനെയായിരുന്നു, എനിക്ക് യെരുശലേമിൽ പുരോഹിതനായി പുരോഹിത ശുശ്രൂഷ എനിക്ക് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ അതിനുവേണ്ടി അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. എന്നാൽ തൻ്റെ 25-ാമത്തെ വയസ്സിലാണ് തൻ ഒരു പ്രവാസിയായിട്ട് അല്ലെങ്കിൽ ഒരു അടിമയായിട്ട് തന്നെ നെബുക്കദ്നേസർ ഈ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത്. എന്നാൽ ഈ 25-ാമത്തെ വയസ്സിൽ താൻ ബാബിലോണിലേക്ക് അടിമയായി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു കാണും, ഞാൻ അങ്ങേക്ക് വേണ്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്, ലോകപ്രകാരം ഞാൻ മറ്റൊന്നും ആഗ്രഹിച്ചില്ല, എനിക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു, യെരുശലേമിനെ എനിക്കൊരു പുരോഹിത ശുശ്രൂഷ ചെയ്യണം, യഹോയാക്കീമിനോടൊപ്പം തന്നെ എനിക്കും ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്യണം. പക്ഷേ അവൻ്റെ ആഗ്രഹത്തെ അവൻ്റെ സ്വപ്നങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോൾ താൻ ബാബിലോണിൽ ഒരു